ദ്വീപനിവാസികളുടെ ദുരിത ജീവിതത്തിന്റെ നേർക്കാഴ്ചകളാണ് കഴിഞ്ഞ ദിവസം ലക്ഷദ്വീപിൽ നിന്ന് പുറത്തുവന്നത്. ദ്വീപിൽ നിന്ന് പുറത്തു പോകാനോ തിരിച്ചെത്താനോ കഴിയാതെ ദുരിതമനുഭവിക്കുകയാണ് ദ്വീപ് നിവാസികൾ. ഇതിനെതിരെ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് സംവിധായിക ഐഷ സുൽത്താന. വൻകരയിൽ നിന്നകന്ന് സമാധാനത്തിന്റെ തുരുത്തായിരുന്നു ഈ അടുത്ത കാലം വരെ ലക്ഷദ്വീപ്. ആ ദ്വീപുകളിലെ അശാന്തി നാൾക്കുനാൾ വർദ്ധിച്ചു വരികയാണ്. 7 കപ്പലുകൾ സർവീസ് നടത്തിയിരുന്ന ദ്വീപിലേക്ക് ഇന്ന് ഒരൊറ്റ കപ്പലാണ് സർവീസ് നടത്തുന്നത്. പല രോഗികളും കൊച്ചിയിലെ ആശുപത്രിയിലേക്ക് എത്താൻ സാധിക്കാതെ ദ്വീപിലും കൊച്ചിയിലെത്തിയവർക്ക് തിരിച്ചുപോകാൻ കഴിയാതെ കുടുങ്ങിക്കിടക്കുകയുമാണ്. ശ്രീലങ്കയ്ക്ക് സമാനമായ അവസ്ഥയാണ് ഇപ്പോൾ ദ്വീപിലുള്ളതെന്ന് സംവിധായിക ഐഷ സുൽത്താന തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചു. 400 പേർക്ക് യാത്ര ചെയ്യാവുന്ന കപ്പലിൽ 1500 പേർ യാത്ര ചെയ്യുന്ന ദുരിത കാഴ്ചയാണ് കഴിഞ്ഞ ദിവസം അമിനി ദ്വീപിൽ നിന്ന് പുറത്തുവന്നത്. അതും ഈ ഒരു കാലാവസ്ഥയിൽ. ലക്ഷദ്വീപിലെ അഡ്മിനിസ്ട്രേറ്റർ പ്രഫുൽ ഘോഡ പട്ടേലിന്റെ വികസന പരിഷ്കാരങ്ങളാണ് ഇവയെല്ലാം. പുതിയ അഡ്മിനിസ്ട്രേറ്ററുടെ ഭരണപരിഷ്കാരങ്ങൾ ദ്വീപ് നിവാസികളെ ദുരിതത്തിലാഴ്ത്തുകയാണ്. ശാന്തതയുടെ തീരത്ത് നിന്ന് അശാന്തിയിലേക്ക് ചുവടുമാറുകയാണ് ദ്വീപ് നിവാസികളുടെ ജീവിതം. അവശ്യ സാധനങ്ങൾക്കും മരുന്നിനും പോലും ദ്വീപിന് പുറത്തു പോകാൻ കഴിയാതെ വലയുകയാണ് ജനം. മൺസൂൺ കാലാവസ്ഥ മോശമായി വരുന്ന ഈ സാഹചര്യത്തിൽ ഈ ഒരു കപ്പലാണ് ദ്വീപിലേക്ക് ഓടുന്നതെങ്കിൽ കഴിക്കാനൊരു പച്ചക്കറി പോലും ദ്വീപിലുണ്ടാവില്ലെന്ന് ഐഷ ചൂണ്ടിക്കാട്ടി. മറ്റൊരു ശ്രീലങ്കയാവുകയാണോ ലക്ഷദ്വീപെന്ന ചോദ്യം അവസാനിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, കൈരളി ന്യൂസ്.